السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. മഹാബന്ധ വിജയം മുസ്ലിങ്ങളെ വളരെ വലിയ രീതിയിൽ സന്തോഷിപ്പിച്ചു, മനസ്സ് നിറഞ്ഞു അവർക്ക്. പക്ഷെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ, മദീനയേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കൂഫയാണ്. കൂഫക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്, മദീനക്കാർക്കല്ല, മുസ്ലിങ്ങൾക്കല്ല. കാരണം അവിടെ ഒരു തരത്തിലുള്ള അടിമ ഉടമ സമ്പ്രദായത്തിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ആളുകളെ വല്ലാതെ അവർ പീഡിപ്പിച്ചിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾ വന്ന് മഹാബന്ധന വിജയം കരഗതമാക്കിയതിന് ശേഷം ഈ പേർഷ്യക്കാർക്ക് പാർസികൾക്ക് പിന്നെ നാവ് ഉയർത്തി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തണ്ടല്ലെടുത്ത് ഉയർത്തി അവിടെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല, തല ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അവരെ പരാജയപ്പെടുത്തിയത് മദീന ആക്രമിക്കാൻ വന്ന സമയത്തല്ല, പാഴ്സികളെ പാഴ്സികളുടെ നാട്ടിൽ പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ മുറ്റത്ത് വെച്ചിട്ടാണ് പരാജയപ്പെടുത്തിയത്, തറ പറ്റിച്ചത്. അത് മുസ്ലിങ്ങളുടെ വിജയം തന്നെയായിരുന്നു, അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയായിരുന്നു, ഒരു സംശയമൊന്നുമില്ല. കിസ്റ ചക്രവർത്തിയായിരുന്ന കിസ്റ ചക്രവർത്തിയായ ആള് ഇപ്പോൾ യാചകനാണ്, തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടിയിട്ട്. അന്യദേശങ്ങളിലുള്ള ഗോത്രവർഗക്കാരുടെ ഇടയിൽ പോയിട്ട്, ഗോത്ര തലവന്മാരുടെ ഇടയിൽ പോയിട്ട്, രാജ്യത്തുള്ള രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ടൊക്കെ സഹായം, സൈനിക സഹായം എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് താമസിക്കാൻ, എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടൊന്ന് താമസിക്കാൻ ആഹാരവും വസ്ത്രവും പാർപ്പിടവും, അതിനു വേണ്ടിയിട്ടാണ് യാചകനെപ്പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. സ്വന്തം ജനതയുടെ കാൽ പിടിച്ച് നടക്കേണ്ട ഗതികേടും കിസ്റ ചക്രവർത്തിക്ക് വന്നു. അവരേക്ക് പീഡിപ്പിച്ചവനാ, അത്രയും വലിയ ഗതികേട്, ശത്രുക്കൾക്ക് പോലും ഇത്ര വലിയ ഗതികേട് വരരുത് എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ആയതുകൊണ്ട് തന്നെ മഹാബന്ധന യുദ്ധമുണ്ടായിട്ട് അതിൻ്റെ വിജയം, ആ വിജയത്തെയാണ് വലിയ വിജയമായിട്ട് പിന്നീട് കണക്കിലെടുത്തത്. അത് വിജയങ്ങളുടെ തിലകക്കുറിയായിട്ട്, വിജയങ്ങളുടെ വിജയമായിട്ട്, ആ അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. ഇത് വിജയം മാത്രമല്ല, വിജയങ്ങളുടെ വിജയമാണ്. ഫത്ഹുൽ ഫുതൂഹ്, ഫത്ഹുൽ ഫുതൂഹ് എന്നാണ് ആ വിജയം. അതായത് വിജയങ്ങളുടെ വിജയമാണ് മഹാബന്ധന വിജയം എന്നർത്ഥത്തിലാണ് ഫത്ഹുൽ ഫുതൂഹ് എന്നവർ പറഞ്ഞിരുന്നത്. ഈ മഹാബന്ധ വിജയം ഉണ്ടായതോടുകൂടി പിന്നെ അവിടെയുള്ള പാഴ്സികൾ മുഴുവൻ അവരുടെ മനസ്സ് മാറി. പാഴ്സി നാടുകൾ, അവിടെയുള്ള പാഴ്സികൾ തിങ്ങി പാർക്കുന്ന അവരുടെ നാടുകൾ, അവർക്ക് മനസ്സിലായി അനാവശ്യമായിട്ടുള്ള യുദ്ധവും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, മഹത്തായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും, നാണക്കേടുണ്ടാകും. കിസ്റ ചക്രവർത്തിയാണ് പലഞ്ഞിരിഞ്ഞടക്കുന്നത്, അപ്പോൾ ഇനി നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണക്കാരുടെ.
ആയതുകൊണ്ട് തന്നെ അവരൊക്കെ മുസ്ലിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ അതിനുള്ള വഴി തേടാൻ ശ്രമിച്ചു. അതിന് സന്ധിക്ക് അവർ തയ്യാറായി. ദൂനവർ സീർവാൻ സ്വയമറ മാഹ് ഇതൊക്കെ സ്ഥലങ്ങളുടെ പേരുകളാണ്. അവിടെയുള്ള പാഴ്സികൾ, അവിടെയുള്ള ആളുകൾ മുസ്ലിം മുജാഹിദുകളുമായിട്ട് കരാറിൽ സന്ധിയിലേർപ്പെട്ടു. ഇനി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ വേണ്ട, ഇവിടെ ചോര വീഴരുത്, നമുക്ക് രണ്ടു പേർക്കും അന്യോന്യം അംഗീകരിച്ചുകൊണ്ട് സമാധാനമായിട്ട് നീങ്ങാം. മുസ്ലിങ്ങൾക്കും സന്തോഷമുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം. ഒരാളുടെയും മതവിശ്വാസത്തിൽ, മതവിശ്വാസത്തിൻ്റെ മേലെ ഞങ്ങളൊരു ഭാരവും കയറ്റി വയ്ക്കാൻ പോകുന്നില്ല. ഏകോദര സഹോദരങ്ങളുടെ പോലെ ജീവിക്കാം, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും ആ ഭാഗത്തുള്ള ആളുകൾ, മുമ്പ് പറഞ്ഞ ദൂനവറിലുള്ള ആൾക്കാർ, സീർമാനിലെ ആൾക്കാർ, സ്വയമറയിലെ ആൾക്കാർ, മാഹ് തുടങ്ങി അങ്ങനെയുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മദീനയുമായിട്ട് അഥവാ മുസ്ലിങ്ങളുമായിട്ട്, മുസ്ലിം മുജാഹിദുകളുമായിട്ട് കരാറിലേർപ്പെട്ടു. അറേബ്യൻ ഇറാഖിൻ്റെ വിജയമായിരുന്നു അത്. അറേബ്യൻ ഇറാഖിൻ്റെ വിജയത്തിൽ ഖാദിസിയ യുദ്ധം വഹിച്ച പങ്ക്, ഖാദിസിയ യുദ്ധം അവിടെ നടന്ന യുദ്ധം വഹിച്ച പങ്ക് തന്നെ ആണ് പേർഷ്യൻ ഇറാഖിൻ്റെ വിജയത്തിൽ. മുമ്പ് അറേബ്യൻ ഇറാഖിൻ്റെ വിജയത്തിൽ ഖാദിസിയ യുദ്ധം എന്തൊരു പങ്കാണ് വഹിച്ചത്? അതേ പങ്കിന് തത്തുല്യമായിട്ടുള്ള കാര്യമാണ് പേർഷ്യൻ ഇറാഖിൻ്റെ വിജയത്തിൽ നഹാവന്ദന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ ഒരാളെ ബന്ധനസ്ഥനാക്കിയിരുന്നു. ആ ബന്ധനസ്ഥനാക്കിയ ആളെ അയാൾക്ക് അഭയം നൽകി. ഈ യുദ്ധത്തിൽ ബന്ധനസ്ഥനായിട്ടുള്ള ഫൈറൂസ് എന്നയാളാണ് അവസാനം ഹത്രത്ത് ഉമറുൽ ഫാറൂഖിൻ്റെ മരണത്തിന് കാരണക്കാരനായി മാറിയത്. ഉമർ ഫാറൂഖ് ഉമർ ബിൻ ഖത്താബിൻ്റെ ഖലീഫയുടെ മരണത്തിന്, കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള അതിൻ്റെ ഘാതകൻ, കൊലയാളി ഈ ഫൈറൂസാണ്. ഈ നഹാവന്ത് വിജയം, ആ വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീടുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതൊക്കെ മഹത്തരമായിട്ടുള്ള മുന്നേറ്റങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി മദീനയുടെ വിജയങ്ങളാണ് കാണുന്നത്, മദീനയുടെ വളർച്ചയാണ് കാണുന്നത്, ഇസ്ലാമിക സമുദായത്തിൻ്റെ വളർച്ചയാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് ഇതാ ഇന്ന് ഇത്രടം വരെ, ഈ നിമിഷം വരെ പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. ഈ നഹാമന്ദിന വിജയം, ഖാദിസിയ വിജയം, ഇത്തരം വിജയങ്ങളുടെ ചുവട് പിടിച്ച് ആണ് പിന്നീട് മുസ്ലിങ്ങൾ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. ആ കഥകൾ അറിയേണ്ടുന്ന കഥകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അറേബ്യൻ ഇറാഖിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ നഹാവന്ത്. അങ്ങനെയാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ, നഹാവന്തിനെയുള്ള ആളുകൾ, അറേബ്യൻ ഇറാഖിൻ്റെ സമീപ പ്രദേശമാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് അറബികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. അറബികൾക്കുണ്ടായിരുന്നത് അവരുടേതായിട്ടുള്ള സംസ്കാരം, അവരുടേതായിട്ടുള്ള ഭാഷകൾ, അവരുടേതായിട്ടുള്ള ആഹാര രീതികൾ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന നഹാവന്തിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സംസ്കാര വിശേഷങ്ങൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. രണ്ടും കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവഭേദങ്ങളായിരുന്നു അവരുടെ സാമൂഹിക സാംസ്കാരിക എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. അതിനാൽ പാർസികളെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ ഇറാഖിൻ്റെ പതനം, അത് പേർഷ്യൻ പട്ടണത്തിലൊന്ന്, പേർഷ്യയിലെ ഒരു പട്ടണം നഷ്ടപ്പെടുന്നതിനേക്കാൾ അവർക്ക് സങ്കടമുണ്ടാക്കിയ കാര്യമായിരുന്നു.
ആയതുകൊണ്ട് തന്നെ മഹാമന്ത്രി തോൽക്കാതിരിക്കാൻ അവർക്ക് കഴിയാവുന്ന രീതിയിൽ സ്വന്തം രാജ്യത്തിൻ്റെ തലസ്ഥാനം കാത്തു സൂക്ഷിക്കുന്ന പോലെയാണ് പ്രാന്തപ്രദേശമായിട്ടുള്ള മഹാബന്ധം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടാണ് പ്രതിരോധിച്ചത്. പക്ഷേ മഹാബന്ധം നഷ്ടമായി. മഹാബന്ധ് അറബികളുടെ കയ്യിൽ മുസ്ലിങ്ങളുടെ കയ്യിലായി മാറി. അതോടുകൂടി ഈ പാർസി സമൂഹത്തിന് അവരേറ്റവും വലിയ ആഗ്രഹം, അവരേറ്റവും വലിയ പ്രതീക്ഷ സാസാനിയൻ സാമ്രാജ്യം അങ്ങനെ ഒന്നിനെ കുറിച്ചായിരുന്നു. ആ സാസാനിയൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇനി മനസ്സിൽ വെക്കേണ്ടതില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ മാറി. അവരെല്ലാ പ്രതീക്ഷകളും മണ്ണടിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. ചക്രവർത്തിയുടെ വിചാരവും അതുപോലെ തന്നെയാണ്. നഷ്ടപ്രതാപങ്ങൾ, ഇനി ഗതകാല സ്മരണകൾ, അത് മാത്രമാണ് ഇനി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ആ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മനോരഥമെങ്കിലും മനസ്സിൽ വെക്കാൻ, ഒരു പ്രത്യാശ മനസ്സിൽ വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുക, അതേ എനിക്ക് കഴിയുള്ളൂ. പ്രായമായി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, മഹാബന്ധിൽ എല്ലാം നടന്ന കാര്യങ്ങൾ അത് നോക്കിയിരിക്കുക, അതിനെക്കുറിച്ചുള്ള കഥകൾ കേട്ട് നെടുവീർപ്പിട്ട് അവിടെ ഇരിക്കുക. ഇത് കർത്തവ്യതാ മൂഢനായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട് മാനസികമായിട്ട് മൃതപ്രായനായിട്ട് ശാരീരികമായിട്ടും ദിനരാത്രങ്ങൾ തള്ളി നീക്കി. മുസ്ലിങ്ങളെ യുദ്ധത്തിലൂടെ മഹാബന്ധ് കീഴ്പ്പെടുത്തി, സന്ധിയിലൂടെ ഹമദാൻ സ്വായത്തമാക്കി. ഇത്രയായതോടുകൂടി യസ്തഗിർദ് ഇസ്ഫഹാനിൽ താമസമാക്കി. അവിടെയുള്ള ആളുകളോട് ഈ നടന്ന സംഭവത്തെ പ്രതിരോധിക്കാൻ, ആ പ്രതിരോധ പ്രക്രിയകളിൽ വ്യാപൃതരാകാൻ യസ്തഗിർദ് കൽപ്പിച്ചു. വീണ്ടും ഒരു യുദ്ധത്തിന് ബാല്യമുണ്ടോ, തന്നിൽ അയാളുടെ ശേഷിയുണ്ടോ എന്നുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു യസ്തഗിർദ്. അൽഹംദുലില്ലാഹ്.